ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുള്ള സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തിങ്കളാഴ്ച ടെസ്റ്റുമായി യൂണിയൻ സഹകരിക്കും സർക്കാർ ഇളവ് വരുത്തിയ സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിച്ചെങ്കിലും ഗണേഷ് കുമാറുമായി ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചർച്ച പരാജയപ്പെട്ടാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉൾപ്പെടെ സമരം നടത്താനാണ് സി ഐ ടി യുവിന്റെ തീരുമാനം നേരത്തെ പരിഷ്കരണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു പ്രതിദിന ലൈസൻസ് ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് നാൽപ്പതാക്കി ഉയർത്തി ഇതിൽ ഇരുപത്തിയഞ്ചു പേർ ആദ്യമായി ടെസ്റ്റിനെത്തുന്നവരായിരിക്കും റീടെസ്റ്റിന് വരുന്ന പത്ത് പേർക്കും അവസരം നൽകും വിദേശത്ത് പോകുന്ന അഞ്ചു പേർക്കും പ്രതിദിനം ടെസ്റ്റ് നടത്തും വിദേശത്ത് പോകുന്ന അഞ്ചു പേർ ഹാജരായില്ലെങ്കിൽ ലേണേഴ്സ് കാലാവധി കഴിഞ്ഞ അഞ്ചു പേരെ പരിഗണിക്കും ഇതിനു പുറമെ നിലവിലെ പല നിബന്ധനകളും നടപ്പിലാക്കുന്നതിന് കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷം കാലാവധി പൂർത്തിയായ വാഹനം മാറ്റുന്നതിന് ആറുമാസത്തെ സമയമാണ് അനുവദിച്ചത് ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കാൻ മൂന്ന് മാസത്തെ സാവകാശവും അനുവദിച്ചിട്ടുണ്ട് ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് എച്ചെടുക്കൽ എന്ന ക്രമത്തിലായിരിക്കും ടെസ്റ്റുകൾ നടപ്പാക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം